രാജ്യത്തെ ആകെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഓരോ മേഖലയിലേക്കും ഇടങ്ങളിലേക്കും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ റിപ്പോർട്ടുകൾ തുണി വ്യവസായവും ഓട്ടോമൊബൈലും ബിസ്ക്കറ്റ് കച്ചവടം പോലും വളരെ തകർച്ചയിലേക്ക് കടക്കുന്ന അവസ്ഥയെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വരൾച്ച നഷ്ടം വിതച്ച മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ മേഖലയിലെ ഒന്നേ ദശാംശം എട്ട് ഏഴ് കോടി മനുഷ്യരെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് രാജ്യത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി അയ്യായിരത്തിലധികം ചെറുതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങളാണ് ഓട്ടോമൊബൈൽ വ്യവസായത്തെ ആശ്രയിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതിൽ എഴുപത് ശതമാനത്തോളം സ്ഥാപനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ വർഷം അവസാനം വരൾച്ച നാശം വിതച്ച ഈ മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നു ജോലിക്ക് വേണ്ടി ഔറംഗാബാദിലേക്ക് ചേക്കേറിയ മനുഷ്യരുടെ ജോലികൾ ഇതിനകം തന്നെ നഷ്ടമായി കഴിഞ്ഞു ഇനിയൊരു വരൾച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഈ മേഖലയിലെ ഏതാണ്ട് ഒന്ന് ദശാംശം എട്ട് ഏഴ് കോടി ജനങ്ങൾ ജീവിക്കുന്നത് വരൾച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും ഈ മേഖലയിലെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചു ഇവിടെയും ഈ രണ്ട് വെല്ലുവിളിയാണ് നേരിടുന്നത് മറാത്വാഡിയുടെ ഓട്ടോമൊബൈൽ ഹബാണ് ഔറംഗാബാദ് കരാർ തൊഴിലാളികളുടെ ജോലി ഇപ്പോഴേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ ജോലികളൊന്നും സൃഷ്ടിക്കപ്പെടുന്നുമില്ലെന്ന് മറാത്വാഡ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് അഗ്രികൾച്ചർ അസോസിയേഷൻ ഉപാധ്യക്ഷൻ നാരായൺ പവാർ പറയുകയാണ് ഇക്കുറി നല്ല മഴ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായിട്ടില്ല ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ ഔറംഗാബാദിലെ വ്യവസായ മേഖലകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവർക്ക് മോശമായി പ്രവർത്തിക്കുന്ന പൂനെയിലെയും നാസിക്കിലെയും മാർക്കറ്റുകളിലേക്ക് പോവാനാവില്ലെന്നും നാരായൺ പവാർ പറയുകയാണ് വരുന്ന ഉത്സവ സീസണുകളിൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാവുമെന്നാണ് വ്യവസായ സ്ഥാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതിനു വേണ്ട നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഇന്ത്യയിലെ ഇത്തരം ജനങ്ങൾ എന്തു ചെയ്യും ഇവർ എങ്ങോട്ട് നീങ്ങും ആദ്യം ഇത്തരം വ്യവസായങ്ങളെ നേരിട്ട് ബന്ധം പുലർത്തുന്ന ജനങ്ങളെ ബാധിക്കുകയും അതിനുശേഷം മെല്ലെ രാജ്യമാകപ്പാടെ കൂപ്പുകൊത്തിക്കാൻ കഴിവുള്ളതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി